स्वागत फ्रेंड्स एल्लावर्क्कुम स्मार्ट विनर यूट्यूब चानलिन्टे इन्नत्ते क्लासिलेक्क स्वागत अब इन मॉक टेस्ट एल्ला परीक्षकल्क्कुम वाले प्रयोजनप्रदमाय मॉक टेस्ट अब आद्यम क्वस्ट्यन परयुम अब ओरु 4 सेकंड 5 सेकंड शेषम उत्तरम परयुम अब अतिनिडक्क निंगल उत्तरम कंडुपिडिच्चिरिक्कणम अब अतुपोले निंगल्क्क प्रयासमुळ्ळ अल्लेंकिल अरियिल्लात्त क्वस्ट्यन्स उरप्पायिट्टुम एझुति वच्चिरिक्कणम नम्मुडे आद्यत्ते क्वस्ट्यनिलेक्क वार्ता विद्याभ्यास पद्धतियुडे अडिस्थानम एन्ताण ഓപ്ഷൻ ബി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഓപ്ഷൻ സി ഗുവാഹത്തിയാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി അടുത്ത ക്വസ്റ്റ്യൻ സോഷ്യലിസം സെക്യുലറിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ഓപ്ഷൻ ഡി 42ാം ഭേദഗതി 1976ലെ 42ാം ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസം സെക്യുലറിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേരളത്തിൽ സാമൂഹിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം സമരം ഏതാണ് ഓപ്ഷൻ ഡി നിവർത്തന പ്രക്ഷോഭമാണ് കേരളത്തിൽ സാമൂഹിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത് 1932ൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക തെന്മല അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ പരപ്പാറിലാണ് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പരപ്പാറിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ഓപ്ഷൻ ബി കൃഷ്ണ തുളസിയാണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യമാണ് കൃഷ്ണ തുളസി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റോമൻ പുരാണങ്ങളിൽ കൃഷിയുടെ അതിദേവൻ ആരാണ് ഓപ്ഷൻ സി സാറ്റേൺ ആണ് റോമൻ പുരാണങ്ങളിൽ കൃഷിയുടെ അതിദേവനാണ് സാറ്റേൺ ശനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് ആരാണ് ഓപ്ഷൻ സി ചപ്പേക്കർ സഹോദരന്മാരാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് ചപ്പേക്കർ സഹോദരന്മാർ 1897ൽ ആണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ശരീരത്തിൽ പേശികൾ ഇല്ലാത്ത അവയവം ഏത് ഓപ്ഷൻ ബി ശ്വാസകോശമാണ് ശരീരത്തിൽ പേശികൾ ഇല്ലാത്ത അവയവം ശ്വാസകോശം പത്താമത്തെ ക്വസ്റ്റ്യൻ കാരഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി തിരുവനന്തപുരമാണ് കാരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് ഓപ്ഷൻ എ ദീപക് സന്ധുവാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന ആദ്യ വനിത ദീപക് സന്ധു പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിംലിപാൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഒഡീഷയിലാണ് സിംലിപാൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ത്രിഫലയിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ചുക്കാണ് ത്രിഫലയിൽ പെടാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ചുക്കാണ് അപ്പോൾ കടുക്ക നെല്ലിക്ക താനിക്ക എന്നിവ ചേർന്നതാണ് ത്രിഫല പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്റർപോളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന അന്വേഷണ ഏജൻസി ഏതാണ് ഓപ്ഷൻ ബി സി ബി ഐ ആണ് ഇന്റർപോളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന അന്വേഷണ ഏജൻസിയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിൻ്റെ പ്രദേശങ്ങളാണ് ബോർണിയോ ദ്വീപിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി സിംഗപ്പൂരിൻ്റെ പ്രദേശങ്ങളാണ് ബോർണിയോ ദ്വീപിൽ ഇല്ലാത്തത് അപ്പോൾ ഈ ബോർണിയോ ദ്വീപ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യ ബ്രൂണൈ മലേഷ്യ എന്നീ രാജ്യങ്ങളുടെ പ്രദേശങ്ങളാണ് ബോർണിയോ ദ്വീപിൽ ഉള്ളത് ഈ മൂന്ന് രാജ്യങ്ങളുടെ മാത്രം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് നാം ആചരിക്കുന്നത്
ഓപ്ഷൻ എ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് നാം ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ മഹത്തായ വിപ്ലവം നടന്നപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു ഓപ്ഷൻ ബി ജെയിംസ് രണ്ടാമനായിരുന്നു മഹത്തായ വിപ്ലവം നടന്നപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ജെയിംസ് രണ്ടാമൻ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ചിലവില്ലാ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര് ഓപ്ഷൻ ഡി സുഭാഷ് പലേക്കറാണ് ചിലവില്ലാ കൃഷിയുടെ ഉപജ്ഞാതാവ് സുഭാഷ് പലേക്കർ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പരിമാർജൻ നേഗി ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പരിമാർജൻ നേഗി ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് പരിമാർജൻ നേഗി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഉയർന്ന കുന്നുകളിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻ ബി മിസോറാമാണ് ഉയർന്ന കുന്നുകളിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഓപ്ഷൻ ഡി പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് പാലാട്ട് മോഹൻദാസ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കീനാൻ സ്റ്റേഡിയം എവിടെയാണ് ഓപ്ഷൻ ബി ജംഷഡ്പൂരിലാണ് കീനാൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ജാർഖണ്ഡ് മാപ്പിള ലഹള നടന്ന വർഷം ഏത് ഓപ്ഷൻ ബി 1921 മാപ്പിള ലഹള നടന്ന വർഷമാണ് 1921 ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക നാഥ്പ ചക്രി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശിലാണ് നാഥ്പ ചക്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉയർന്ന ഭൂമി എന്ന പേരിനർത്ഥമുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ഭൂട്ടാനാണ് ഉയർന്ന ഭൂമി എന്ന പേരിനർത്ഥമുള്ള രാജ്യമാണ് ഭൂട്ടാൻ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം വിഭജിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ബോംബെയാണ് 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം വിഭജിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ബോംബെ സംസ്ഥാനം ഇന്ന് ബോംബെ സംസ്ഥാനമില്ല 1960 ബോംബെ സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും ഉണ്ടായത് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഏത് രാജ്യമാണ് ലൂണ ബഹിരാകാശ വാഹനം ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചത് ഓപ്ഷൻ ബി സോവിയറ്റ് യൂണിയൻ ആണ് ലൂണ ബഹിരാകാശ വാഹനം ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ അപ്പോളോ വാഹനം വിക്ഷേപിച്ചത് അമേരിക്കയുമാണ് ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷ ഏതാണ് ഓപ്ഷൻ ബി സംസ്കൃതമാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷയാണ് സംസ്കൃതം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷയാണ് തമിഴ് അവസാനത്തെ ഭാഷയാണ് ഒഡിയ ഭാഷ ആദ്യത്തെ ഇന്തോ ആര്യൻ ഭാഷ സംസ്കൃതവുമാണ് ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഭാഷയിലാണ് ഹോമർ ഇലിയഡ് രചിച്ചത് ഓപ്ഷൻ എ ഗ്രീക്ക് ഭാഷയിലാണ് ഹോമർ ഇലിയഡ് രചിച്ചത് ഗ്രീക്ക് ഭാഷയിൽ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ കർണാടകത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി മാംഗ്ലൂരാണ് കർണാടകത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് മാംഗ്ലൂർ മുപ്പത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പ്രാചീന കാലത്ത് കുട്ടനാട് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ സി കൊട്ടനോറ എന്ന പേരിലാണ് പ്രാചീന കാലത്ത് കുട്ടനാട് അറിയപ്പെട്ടിരുന്നത് കൊട്ടനോറ എന്ന പേരിലാണ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി ചെങ്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് പള്ളിവാസലും ചെങ്കുളവും സ്ഥിതി ചെയ്യുന്നത് രണ്ടും മുതിരപ്പുഴ ആറ്റിലാണ്
33-ാമത്തെ ക്വസ്റ്റ്യൻ, എയ്ഡ്സിന് കാരണമായ വൈറസുകൾ രക്തത്തിലെ ഏത് ഘടകത്തെയാണ് നശിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി വെള്ള രക്താണുക്കളെയാണ്. ശ്വേത രക്താണുക്കളെയാണ് എയ്ഡ്സിന് കാരണമായ വൈറസുകൾ നശിപ്പിക്കുന്നത്. ശ്വേത രക്താണുക്കളെയാണ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹോസ്നി മുബാറക് ഏത് രാഷ്ട്രത്തിൻ്റെ തലവനായിരുന്നു? ഓപ്ഷൻ സി ഈജിപ്തിൻ്റെ തലവനായിരുന്നു. ഹോസ്നി മുബാറക് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് രാജ്യമാണ് മദർ തെരേസയുടെ ജന്മദേശം? ഓപ്ഷൻ എ മസഡോണിയയിലാണ് മദർ തെരേസ ജനിച്ചത്. മസഡോണിയയിലെ സ്കോപ്ജിയിലാണ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റോക്ക്ഫോർഡ് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി തിരുച്ചിറപ്പള്ളിയാണ്. റോക്ക്ഫോർഡ് സിറ്റി എന്നറിയപ്പെടുന്നത് തിരുച്ചിറപ്പള്ളി തമിഴ്നാടാണ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശബ്ദത്തിന് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് ഏതിൽ കൂടിയാണ്? ഓപ്ഷൻ ഡി ഖരവസ്തുവിൽ കൂടിയാണ്. ശബ്ദത്തിന് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് ഖരവസ്തുവിൽ കൂടിയാണ്. ദ്രാവകം വാതകം ഇങ്ങനെ വരുന്നതനുസരിച്ച് ശബ്ദത്തിൻ്റെ വേഗത കുറഞ്ഞു കുറഞ്ഞ് ശൂന്യാകാശത്തിൽ ശബ്ദത്തിന് വേഗതയെ ഇല്ലാതായിട്ട് വരും. 38-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ കെ ഗോപാലൻ നയിച്ചത് താഴെ പറയുന്നതിൽ ഏത് സമരമാണ്? ഓപ്ഷൻ ബി പട്ടിണി ജാഥയാണ്. എ കെ ഗോപാലൻ താഴെ പറയുന്നവയിൽ നയിച്ചത് പട്ടിണി ജാഥ. എ കെ ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചത് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കാണ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ. 2020 അന്താരാഷ്ട്ര തലത്തിൽ യു എൻ എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ സി സസ്യാരോഗ്യ വർഷമായിട്ടാണ് 2020 അന്താരാഷ്ട്ര തലത്തിൽ യു എൻ ആചരിക്കുന്നത്. സസ്യാരോഗ്യ വർഷമായിട്ട്. 40-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ച വർഷമേതാണ്? ഓപ്ഷൻ എ 1897 സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ച വർഷമാണ് 1897. 41-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഉപഭോക്തൃ ദിനം എന്ന്? ഓപ്ഷൻ ബി December 24 ദേശീയ ഉപഭോക്തൃ ദിനമാണ്. December 24. 42-ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്രിക്കയുടെ തെക്കേയറ്റത്തെ മുനമ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി കേപ്പ് അഗുൽഹാസ് എന്നതാണ്. ആഫ്രിക്കയുടെ തെക്കേയറ്റത്തെ മുനമ്പാണ് കേപ്പ് അഗുൽഹാസ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ധൻബാദ് ആണ്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ധൻബാദ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ. ശത്രുവിൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം ഏത്? ഓപ്ഷൻ സി മണ്ണടിയാണ്. ശത്രുവിൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി. മണ്ണടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് മൗലികാവകാശമാണ് സാമൂഹികമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമാക്കുന്നത്? സമത്വത്തിനുള്ള അവകാശമാണ്. ഓപ്ഷൻ ഡി സമത്വത്തിനുള്ള അവകാശമാണ് സാമൂഹികമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമാക്കുന്നത്. സമത്വത്തിനുള്ള അവകാശം. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പഞ്ചായത്തി രാജ് ബിൽ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നിയമമായത്? ഓപ്ഷൻ സി നരസിംഹ റാവുവിൻ്റെ കാലത്താണ് പഞ്ചായത്തി രാജ് ബിൽ നിയമമായത്. നരസിംഹ റാവുവിൻ്റെ കാലത്താണ്. 47-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ഓപ്ഷൻ ഡി താപവൈദ്യുത നിലയത്തിലൂടെ, അല്ലെങ്കിൽ താപവൈദ്യുതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വൈദ്യുതിയാണ് താപവൈദ്യുതി. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള വൈദ്യുതിയാണ് ജലവൈദ്യുതി. 48-ാമത്തെ ക്വസ്റ്റ്യൻ. അശുദ്ധ രക്തം വഹിക്കുന്ന ധമനി ഏത് അവയവത്തിലേക്കാണ് രക്തം കൊണ്ടുപോകുന്നത്? ഓപ്ഷൻ ബി ശ്വാസകോശത്തിലേക്കാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ധമനി രക്തം കൊണ്ടുപോകുന്നത് ശ്വാസകോശത്തിലേക്ക്. 49-ാമത്തെ ക്വസ്റ്റ്യൻ.
ഏത് രാജ്യത്താണ് ലോകാവസാന നിലവറ? ഓപ്ഷൻ ബി നോർവേയിലാണ് ലോകാവസാന നിലവറ സ്ഥിതി ചെയ്യുന്നത്. നോർവേയിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്, ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞതാര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജി അന്തരിച്ചപ്പോൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഓക്കെ ഫ്രണ്ട്സ്.